ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എഫ് കെ ബ്ലോഗ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിളിൻ്റെ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് അതായത് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സെർച്ച് ഗൂഗൂഗിളിൻ്റെ സെർച്ച് ബാർ ഉണ്ടാവില്ല സെർച്ച് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടും ഈ ഒരു മൈക്കിൻ്റെ നമ്മൾ ആ ഒരു മൈക്ക് പ്രെസ് ചെയ്തിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് ടൈപ്പ് ചെയ്ത് വരും അല്ലെങ്കിൽ സെർച്ച് ആയി വരും അതിനുള്ള ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്യാമറയുടെ ചിഹ്ന ഉണ്ട് ഗൂഗിൾ ലെൻസ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഈ ഗൂഗിൾ ലെൻസ് എന്തിനാണ് ഈ ഗൂഗിളിൽ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉപയോഗം എന്താണ് എന്നാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വരാം അപ്പോൾ ഈ ഗൂഗിൾ ലെൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക ഇത് ഓപ്പൺ കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മൊബൈലിൻ്റെ ഗ്യാലറിയിലെ ഫോട്ടോസ് ഇവിടെ കാണിക്കും ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്ക് ഈ ഒരു മൊബൈലിൽ ഇഷ്ടപ്പെട്ട ഗാലറിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും എല്ലാം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഗൂഗിളിൻ്റെ ഈ ലെൻസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം സെർച്ച് വിത്ത് യുവർ ക്യാമറ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാമറ ഇത്തരത്തിൽ ആയി വരും ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടാറ്റോ ചിപ്സിൻ്റെ ഒരു ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഇതിൻ്റെ കമ്പനി ഇതിൻ്റെ എന്താണ് ഇത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഫുൾ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം നമ്മൾ ഈ ഗൂഗിൾ ലെൻസിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഇതൊന്ന് പിടിക്കാം ഇത് പിടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ബാറിൽ പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബോക്സിലുള്ള സാധനങ്ങളാണ് ഇത് ഇതെന്താണ് സംഭവം ഇതിൻ്റെ കമ്പനി ഏതാണ് ഇത് എവിടുന്നാണ് നമുക്ക് കിട്ടുക അതിനെക്കുറിച്ചിട്ടുള്ള ഏറ്റ് ടു സെഡ് ഡീറ്റെയിൽസ് നമ്മൾ ഗൂഗിളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ എന്തിനാണ് ഈ ഗൂഗിൾ ലെൻസി എന്നുള്ളത് ഇത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ പറ്റും ഈവൻ നമ്മൾ പുറത്തൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാത്തൊരു ചെടിയെ പറ്റിയോ ഒരു ചെടി കണ്ടു അല്ലെങ്കിൽ ഒരു മരം കണ്ടു ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുക്കുക സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ പേരുകൾ ഏതൊക്കെ രാജ്യങ്ങളത് കാണുന്നത് അതൊരു മൃഗമായിക്കോട്ടെ എന്തെങ്കിലും ഒരു വസ്തു വസ്തുവായിക്കോട്ടെ അങ്ങനെ ഏത് സാധനവും നമുക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസിലൂടെ സെർച്ച് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിച്ച് തരാം ഇപ്പം ഞങ്ങളുടെ ഒരു ക്രീം ഒരു ക്രീം ജസ്റ്റ് എടുത്തിട്ട് സെർച്ച് ചെയ്തു ജെർജൻസ് ഇതെവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ക്രീമിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരുന്നുണ്ട് ഇത് ഏതൊക്കെ ഫ്ലേവേഴ്സ് ലഭിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പേര് ഇത് ഏതൊക്കെ കമ്പനിയുടെ ആണെന്നുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസ് കൊണ്ടുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജിലേക്ക് വായിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അതിനായി നമ്മളിവിടെ ഈ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നതിന് ശേഷം ഞാനിവിടെയൊരു ഒരു ക്രീമിൻ്റെ കാര്യം തന്നെ എടുത്തിരിക്കുകയാണ് അതിന് ഏറ്റവും കൂടുതൽ ഒരു ഡിറ്റക്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ ധാരാളം ലാംഗ്വേജുകൾ ലഭ്യമാണ് ജസ്റ്റ് മലയാളം ഒന്ന് സെർച്ച് ചെയ്ത് വയ്ക്കാം മലയാളം കിട്ടുമോ എന്നുള്ളത് മലയാളം ഉണ്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അർത്ഥം അതായത് ഈ ഒരു ജെർജൻസി എന്നുള്ള ക്രീം ഇവിടെ ദ ഒറിജിനൽ സെൻറ് ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചർ ഫോർ ബ്യൂ ബ്യൂട്ടിഫുള്ളി സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇംഗ്ലീഷിലുള്ള സംഭവം നമുക്കിത് ഇവിടെ മലയാളത്തിലാക്കി തന്നിട്ടുണ്ട് യഥാർത്ഥ സുഗന്ധം മനോഹരമായ മൃദുവായ ചർമ്മത്തിന് ദീർഘകാലം നിലനിൽക്കുന്ന ഈർപ്പം ചെറിയ ബദാം എസെൻസിനൊപ്പം യഥാർത്ഥ സൗരഭ്യവാസന നീണ്ടു നിൽക്കുന്ന ജലാംശം അപ്പോൾ അതിൻ്റെ ടു സെറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസിലൂടെ ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഗൂഗിൾ ലെൻസിൻ്റെ ഉപയോഗത്തെ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരാളെടുത്തും പോയിട്ട് കൈയും കാലം പിടിച്ച് ചോദിക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് ഗൂഗിൾ ലെൻസ് ഒന്ന് ഓൺ ആക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ഗൂഗിളിൽ ലഭ്യമാകും എന്തായാലും ഒരു അടിപൊളി ടിപ്സാണ് ഇനി ധാരാളം ഇനി ഇത് മാത്രമല്ല നമുക്ക് ഒത്തിരി ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് വേറൊരു അത് മാറ്റി നമുക്ക് വായിക്കാൻ സാധിക്കും ഞാനത് കൂടുതലായിട്ടൊന്നും ഇവിടെ കാണിച്ചു തരുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സംഭവമാണ് ഗൂഗിളിൻ്റെ നിങ്ങൾ മാക്സിമം അത് ഉപയോഗിക്കാൻ ശ്രമിക്കും എല്ലാ ഗൂഗിൾ മൊബൈലിലും ഗൂഗിളിലൊക്കെ ഇതുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് പോയിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അറിയാത്തതുണ്ടോ ജസ്റ്റ് ഫോട്ടോ എടുക്കുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിൻ്റെ ഉത്തരമൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും എന്നതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് സംശയം തീർന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചാൽ മതി അപ്പോൾ എന്താണ് ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക